رحمة الله وبركاته. ആദരണീയരെ പ്രിയ സുഹൃത്തുക്കളെ, ഈ വർത്തമാന കാലത്തെ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യ സമൂഹത്തെ ഏറെ ആകുലപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലഹരിയിൽ പൊലിയുന്ന യുവത്വം. മനുഷ്യന്റെ ജീവിതചക്രത്തിൽ ഏറ്റവും മഹത്വമേറിയതും ഊർജ്ജസ്വലതയുമുള്ളതാണ് യുവത്വം. ആഗ്രഹങ്ങളുടെയും സ്വേച്ഛകളുടെയും കാലമായ ഈ സമയങ്ങളിൽ കാണുന്നതിൻ്റെ പിന്നാലെ പോകാനും എന്തും കയ്യിലൊതുക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള മനക്കരുത്തും ആർജവും ഉടലെടുക്കുന്നു. തനിക്കുള്ള കഴിവും ധൈര്യവും സമൂഹമീതിയെ പ്രകടിപ്പിക്കാൻ വക്രത കാണിക്കുകയും ചെയ്യുന്നു. ഏത് സാഹചര്യത്തിനുമെതിരെ പ്രതികരിക്കാൻ തിടുക്കവും ആവേശവും കാണുന്നത് യുവത്വത്തിലാണ്. ആഗ്രഹങ്ങൾ കൊണ്ട് ജീവിതം നയിക്കാനുള്ള കരുത്ത് കൗമാര യുവത്വകാലത്ത് പ്രകടം. അതെ, നമ്മുടെ യുവത്വം ഇപ്പോൾ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ ഭൂരിഭാഗം യുവജനതയാണ്. എന്നാൽ ഈ യുവജനതയാകട്ടെ അനുദിനം വിശാലമാകുന്ന ലഹരിയുടെ മായാലോകത്തുമാണ്. കുടുംബത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും കൊന്ന് സംരക്ഷിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ജീവിത പുരോഗതിക്കും കഴിവുകൾ വിനയോഗിച്ച് യൗവനം കഴിച്ചു കൂട്ടേണ്ടവർ ലഹരി മരുന്നുകൾക്ക് അടിമയാകുന്ന ദയനീയ അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. ലഹരി പദാർത്ഥങ്ങൾ കലർന്ന ഭക്ഷണ സാധനങ്ങളോ മറ്റു കുടിക, മിഠായി, കുത്തിവെപ്പ് എന്നീ രീതികളിലും നാട്ടിൻ പുറങ്ങളിൽ ധാരാളം വിറ്റഴക്കിക്കൊണ്ടിരിക്കുകയാണ്. മാനവരാശിയുടെ ഏറ്റവും വലിയ സമ്പത്തായ ആരോഗ്യത്തെ മനഃപൂർവ്വം നശിപ്പിക്കുന്നതിലൂടെ നാളെ സമൂഹത്തിനും രാജ്യത്തിനും മാതൃകയാകേണ്ട ഒരു നല്ല പൗരന്റെ സേവനമാണ് ഇല്ലാതാകുന്നത്. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ നശിപ്പിക്കുന്നത് മയക്കുമരുന്നും ലഹരിയുമാണ്. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചവൻ പോലും തൻ്റെ ജീവിതാവസാനം വരെ ഒഴിച്ചു കൂട്ടാൻ പറ്റാതെ മുറുക്കം പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്താകും? അതൊരു വലിയ ചോദ്യമാണ്. സ്വന്തം യുക്തിയും ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കേണ്ട യുവാക്കൾ തൻ്റെ ബുദ്ധിയും ചിന്തയും ഉദ്ദേശിപ്പിച്ച് മറ്റൊരു വ്യക്തിയാക്കി മാറ്റുന്ന ലഹരി വസ്തുക്കൾ പാടെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നല്ലൊരു ഭാവി തലമുറയെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. നമ്മുടെ സമൂഹത്ത് പലതരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്യം, ഹോരേ, കൊക്കെയിൻ, കഞ്ചാവ്, മദ്യം, പുകയില, ഇവയൊക്കെ അതിൽ പ്രധാനങ്ങളാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതോടെ അതുമല്ലേ സാമ്പത്തിക പ്രശ്നത്തിലേക്കും പിന്നീട് കടുത്ത ദാരിദ്ര്യത്തിലേക്കും നമ്മുടെ സമൂഹത്തെ തള്ളിവിടുകയും ചെയ്യുന്നു. മാത്രമല്ല ആക്രമാശക്തരാകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ദിനപത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ലഹരി വേണം ജീവിതത്തോട്, ലഹരി വേണം കുടുംബത്തോട്, ലഹരി വേണം നാടിനോട്. ലഹരിക്കെതിരെ പോരാടുന്ന ധീരയോദ്ധാക്കളായി നമ്മൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ. നന്ദി. അസ്സലാമു അലൈക്കും.